തിരുവനന്തപുരം കോൺഗ്രസ് എംപി മഹുവ മൊയ്ത്രയ്ക്കെതിരായ ചോദ്യത്തിന് കോഴ ആരോപണത്തിൽ എത്തിക്സ് കമ്മിറ്റി ഇന്ന് റിപ്പോർട്ട് നൽകും. എത്തിക്സ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനോദ് കുമാർ സോങ്കർ പാനൽ തയ്യാറാക്കിയ റിപ്പോർട്ട് മഹുവയെ പാർലമെന്റ് അംഗത്വത്തിൽ നിന്ന് അയോഗ്യയാക്കാൻ ശുപാർശ ചെയ്യുന്നതാണ്. സമിതിയുടെ ശുപാർശയ്ക്ക് അനുകൂലമായി മൂന്നിൽ രണ്ട് എംപിമാർ വോട്ട് ചെയ്താൽ മൊയ്ത്രയ്ക്ക് സഭയ്ക്ക് പുറത്താകും. വിശദാംശങ്ങളുമായി ഗൗതം അനന്താനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, മറ്റു വിശദാംശങ്ങൾ. ആതിര, മഹുവ മൊയ്ത്രയെ സംബന്ധിച്ച് ഇന്ന് നിർണായകമാണ്. കാരണം നേരത്തെ എത്തിക്സ് കമ്മിറ്റി മഹുവ മൊയ്ത്രയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്ന നിലപാടിലേക്ക് എത്തിയിരുന്നു. 10-ൽ 6 അംഗങ്ങളും മഹുവ മൊയ്ത്രയെ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി തന്നെ എംപി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയോ വേണമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇന്നെന്തായാലും ലോക്സഭാ സ്പീക്കർ ഈ ഒരു റിപ്പോർട്ട് സർക്കാരിന് കൈമാറുകയും സർക്കാർ ഒരുപക്ഷെ ലോക്സഭയിൽ ഇന്നിത് 12 മണിക്ക് ഇത് ചർച്ചയ്ക്ക് എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചർച്ചയ്ക്ക് ശേഷം ഇത് വോട്ടിംഗിലേക്ക് കടക്കുകയാണെങ്കിൽ സ്വാഭാവികമായും BJP നേതൃത്വം സർക്കാരിനെ സംബന്ധിച്ച് മഹുവയ്ക്കെതിരെ ഈ ഒരു വോട്ടിംഗിൽ വിജയിക്കാൻ സാധിക്കുകയും അത് മഹുവ മൊയ്ത്രയെ പുറത്താക്കുന്നതിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ കടക്കുകയും ചെയ്യും. അതിനാൽ ഇന്നത്തെ ദിവസം ഇന്നിപ്പോൾ മുഴുവൻ MPമാർക്കും വിപ്പ് BJP പാർലമെന്ററി പാർട്ടി നൽകിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം മഹുവ മൊയ്ത്രയെ സംബന്ധിച്ച് വളരെ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ടിന് മേൽ 12 മണിക്ക് ലോക്സഭയിൽ ചർച്ച നടത്തുകയാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉള്ള ഈ കോഴ വിവാദത്തിൽ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു വിഷയം ദേശീയ തലത്തിൽ തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കാരണം മുൻപൊരിക്കലും കേട്ടുകേൾവിയില്ലാത്ത അതല്ലെങ്കിൽ വലിയ വ്യവസായ ഗ്രൂപ്പുകളിൽ നിന്നും പണം വാങ്ങിയ ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ ലോക്സഭയിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുമ്പോൾ ജനാധിപത്യ രാജ്യമായ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പാർലമെന്ററി സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അപമാനമായി ഈ ചോദ്യത്തിന് കോഴ വിവാദം ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ അത്തരത്തിൽ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന് വലിയ കളങ്കം സൃഷ്ടിച്ച ഒരു MPയെ ലോക്സഭയിൽ നിന്നും പുറത്താക്കുക തന്നെ വേണം എന്ന വികാരമാണ് ഭൂരിപക്ഷം MPമാർക്കുള്ളത്. മാത്രമല്ല ഈ എത്തിക്സ് കമ്മിറ്റിയിലെ ഭൂരിപക്ഷം കോൺഗ്രസ് മഹുവ മൊയ്ത്രയ്ക്ക് ഇന്ന് നിർണായകമാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.